പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐക്യരാഷ്ട്ര സഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ ജോലി സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്, കേരളക്കാരായ നമുക്ക് ഐക്യരാഷ്ട്രസഭയിലെ ജോലി നേടാൻ പറ്റുമോ, അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു അവബോധം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് യു എൻ ഒ എന്ന് പറയുന്നത്. 190-ലധികം രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ലോക സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തു തന്നെ നമുക്ക് ഊഹിക്കാം എല്ലാ രാജ്യങ്ങളിലും ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ പലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഓഫീസുകളും കാര്യങ്ങളും ഉണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് തന്നെ ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ധാരാളം ജോലിക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ജോലിക്കാരെ എവിടെ നിന്ന് എടുക്കുന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ചില ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ജനറൽ അസംബ്ലി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ് തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കും. അതിൻ്റെ കൂടാതെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഏജൻസികളുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുനിസെഫ്, അതേപോലെ തന്നെ പിന്നെ യുനെസ്കോ തുടങ്ങിയിട്ടുള്ള UNDP, IMF, അങ്ങനെ ഒരുപാട് ഏജൻസികളും ഐക്യരാഷ്ട്രസഭയോട് അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഓഫീസുകളും പിന്നെ ജോലിക്കാരും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യമായിട്ടുണ്ട്. അവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് റിക്രൂട്ട്മെൻ്റ് നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് UN സിവിൽ സർവീസാണ്. അപ്പം യു എൻ സിവിൽ സർവീസ് എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള സിവിൽ സർവീസിനെ ഓർമ്മ വരുന്നുണ്ടാവും. ഇന്ത്യയിലെ സിവിൽ സർവീസിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെയാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ സിവിൽ സർവീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരീക്ഷയെ അടിസ്ഥാനമാക്കി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച ആളുകളെ സെലക്ട് ചെയ്യുന്ന രീതിയല്ല ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അങ്ങനെ UN സിവിൽ സർവീസിലേക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരീക്ഷ നടത്തുകയോ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്നത് പോലെയുള്ള ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ്റെ ബേസിലോ അല്ല ഐക്യരാഷ്ട്രസഭയിലേക്ക് പിന്നെ സിവിൽ സർവൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്. ആ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിന് മുന്നേ ഐക്യരാഷ്ട്രസഭയിലേക്ക് നമ്മൾ എങ്ങനെയാണ് അതൊരു സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത്, ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന അതിൻ്റെ നിരവധി ഏജൻസികളും ഓഫീസുകളിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് ചില റൂട്ടുകൾ, ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഒരു UNന്റെ ഭാഗമായി മാറുന്നത്, എങ്ങനെയൊക്കെയാണ് UNലേക്ക് കയറി പറ്റുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇന്റേൺഷിപ്പിന് കയറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ UN ജോബ് പോർട്ടലുണ്ട്. ആ ജോബ് പോർട്ടലിൽ, ജോബിൻ്റെ പോർട്ടലിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്ന് പറയാം. ആ ജോബ് പോർട്ടൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യാറുള്ള, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള നമ്മളുടെ ഒരു ഡൊമൈൻ നമ്മൾ കണ്ടെത്തുക. ആ അതുമായി ബന്ധപ്പെട്ട ഇന്റേൺഷിപ്പിനുള്ള വേക്കൻസികൾ അവിടെ ഉണ്ടാവും, അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് UNൽ എത്തിക്കഴിഞ്ഞാൽ, UNന്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ ഓഫീസുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാന്നുള്ള, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം ഒക്കെയുള്ള ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. വേണമെങ്കിൽ 1-ഓ 2-ഓ ഇന്റേൺഷിപ്പ് ചെയ്യാം. അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഓഫീസും ആ ഒരു പരിസ്ഥിതിയുമായിട്ടൊക്കെ നമ്മൾ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിയും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കൺസൾട്ടൻസി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു സർവേ നടത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ചൈൽഡ് ലേബർ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർവേ നടത്തും. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ 1-2 ഇന്റേൺഷിപ്പും സർവേ ഈ കൺസൾട്ടൻസിയും എടുത്തതിന് ശേഷം നമുക്കതിൽ ജോബിന് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് UNOയിൽ ജോലി നേടാനുള്ള ഫസ്റ്റ് പ്രൈമറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജോലിയിലേക്ക് കയറാൻ പറ്റും. ഇനി മറ്റ് രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് പരിശോധിക്കും. അടുത്തതായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് UN യൂത്ത് വളണ്ടിയറാണ്. അതായത് 18 വയസ്സിൻ്റെയും 30 വയസ്സിൻ്റെയും ഇടയിലുള്ള ആളുകൾക്ക് UN യൂത്ത് വളണ്ടിയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. യൂത്ത് വളണ്ടിയർ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട്. 190-ലധികം രാജ്യങ്ങൾ UNൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ യൂത്ത് വളണ്ടിയറുടെ ആവശ്യമുണ്ട്.
വളരെയധികം വലിയ സാലറിയും കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കരുത്. നമ്മളൊരു വോളണ്ടിയർ ആയിട്ട് എന്നാൽ അതിന്റെ സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെ കിട്ടും, ആ ഒരു രീതിയിൽ അതിനെ സമീപിക്കുക. യൂത്ത് വോളണ്ടിയർ ആയിട്ട് കയറുക. അങ്ങനെ കയറുന്ന സമയത്ത് എല്ലാ യുഎൻ്റെ അനുബന്ധ ഓഫീസുകളിലും ഓരോ രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ അടങ്ങുന്ന ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അവിടെയൊക്കെ ഒരു യൂത്ത് വോളണ്ടിയർ കയറി കഴിഞ്ഞാൽ അയാൾക്ക് ആ ഓഫീസറുമായി, ഉയർന്ന ഓഫീസറുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാനും അവിടെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഒന്നുകിൽ ഇന്റേൺഷിപ്പായിട്ട് കയറുന്നു, അല്ലെങ്കിൽ യു എൻ യൂത്ത് വളണ്ടിയറായിട്ട് നമ്മൾ യു എന്നിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് ഞാൻ വീഡിയോന്റെ ആദ്യത്തിൽ പറഞ്ഞത്, നമ്മൾ യു എന്റെ ഓഫീസുകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്വം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഒന്നുകിൽ ഇന്റേൺഷിപ്പായിട്ട് കയറുക, അല്ലെങ്കിൽ യു എൻ യൂത്ത് വളണ്ടിയറായിട്ട് പ്രവേശിക്കുക. ഇതാണ് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതി, യങ് പ്രൊഫഷൻസ് പ്രോഗ്രാം, അതുപോലെ തന്നെ ജൂനിയർ പ്രൊഫഷൻസ് ഓഫീസർ, ഈ രണ്ട് പോസ്റ്റുകളുണ്ട്. ഇത് ഞാൻ അവസാനത്തേക്ക് വെച്ചതിൻ്റെ കാരണം ഇന്ത്യയിലുള്ള അപേക്ഷകർക്ക് ഈ പോസ്റ്റിലേക്ക് കയറാൻ അല്പ പ്രയാസമുണ്ട്. കാരണം ഈ പോസ്റ്റുകളിലേക്ക് നിയമിക്കുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ, ഏറ്റവും മേജർ ആയിട്ടുള്ള രാജ്യങ്ങളുടെ ആ കോൺട്രിബ്യൂഷൻ അനുസരിച്ചാണ് ഇതിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് സംഭാവനകൾ നൽകുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, USA. അതേപോലെ ചൈന, അതേപോലെ ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെയാണ് യു എൻ്റെ കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യങ് പ്രൊഫഷൻസ് പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമുകളിലേക്ക് അവർ റിക്രൂട്ട് ചെയ്യുന്നതും ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള എംപ്ലോയീസിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ എനിക്ക് വന്നത് ഒരു 1% ഒക്കെ താഴെയാണ്. ഒരു US 20% ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ 1% ഇന്ത്യ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ യങ് പ്രൊഫഷൻസ് പ്രോഗ്രാമിലേക്ക് ഇന്ത്യക്കാർക്ക് അപേക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിലേക്ക് അപേക്ഷിക്കുന്നവർ ആദ്യത്തെ 2 സാലറിയും കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യണം, അതത് രാജ്യം തന്നെ കൊടുക്കണം, പിന്നീടാണ് യു എൻ അത് ഏറ്റെടുക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ യങ് പ്രൊഫഷൻസ് പ്രോഗ്രാമിൽ ഇന്ത്യക്കാർക്ക് വേണ്ടത്ര ശോഭിക്കാൻ പറ്റാത്തത്. എന്നാൽ അതേസമയം നമ്മൾ നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഇന്റേൺഷിപ്പ് ആയാലും യൂത്ത് വോളണ്ടിയർ ആയാലും അതേപോലെ തന്നെ ഈ UN സിവിൽ സർവീസ് ആയാലും അതിലൊക്കെ തന്നെ ഇന്ത്യക്കാർക്ക് പ്രവേശിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ധാരാളം ആളുകൾ ഇത്തരം മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഓൺലൈനിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതും ജോലി സെർച്ച് ചെയ്യേണ്ടതും. www.unjobs.org ഇതാണ് വെബ്സൈറ്റ് അഡ്രസ്സ്. UN Jobs എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിൽ കയറിയതിന് ശേഷം ഇന്റേൺഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ യൂത്ത് വോളണ്ടിയറിൻ്റെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. പിന്നെ നമ്മൾ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ CV നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെക്കുക. UN കയറാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് യൂത്ത് വോളണ്ടിയറും ഇന്റേൺഷിപ്പും ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിലൂടെ കയറുന്നത്. ഇപ്പൊ 18 കഴിഞ്ഞ ആൾക്ക് വേണമെങ്കിൽ ഇതിന്റെ UN നേരിട്ട് പ്രവേശിക്കാം. അപ്പൊ അത്രയും കുറഞ്ഞ പ്രായത്തിൽ തന്നെ യൂത്ത് വോളണ്ടിയറായിട്ടോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഇതിന്റെ ഏജൻസികൾ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ട്. ഇപ്പൊ ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ തന്നെ UNമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വേക്കൻസികളുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ വെബ്സൈറ്റിലൂടെ വേണം ഇത് കണ്ടെത്താൻ. നിരന്തരമായിട്ട് സൈറ്റ് സന്ദർശിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് UN ജോബുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.